എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകുമാർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചിരുന്നത് ഇ എഫ് ടി എന്ന വിദ്യയെക്കുറിച്ചായിരുന്നു ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന വിദ്യയുടെ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പങ്കുവച്ചിരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ അതിന്റെ ടെക്നിക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള വിവരം പങ്കുവയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇ എഫ് ടിയെ പറ്റി ജനറലായിട്ട് പറഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം നിങ്ങൾക്ക് ഏവർക്കും കാണാവുന്നതാണ് ഇത് ഇ എഫ് ടിയെ പറ്റിയുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് അത് കണ്ടിട്ട് ഇത് കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമ്മൾ ആ ആ വീഡിയോയിൽ ഏതൊക്കെ പോയിൻസിലാണ് ടാപ്പ് ചെയ്യേണ്ടതെന്നുള്ള വിവരം ആ പോയിൻസ് ടച്ച് ചെയ്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ സ്ട്രെസ്സിന് വേണ്ടി എങ്ങനെ ഇ എഫ് ടി ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധാപൂർവം കാണുക ആദ്യം ഞാൻ അതിൻ്റെ അഫർമേഷൻ പറയാം ഓക്കെ എന്നിട്ട് അഫർമേഷൻ പറഞ്ഞിട്ട് അതിൻ്റെ മലയാളവും പറയാം അതിന് ഉള്ള അഫർമേഷൻ ഇതാണ് ഈവൻ ദോ ഐ ഹാവ് സ്ട്രെസ് ഐ ഡീപ്ലി ട്രൂലി ആൻഡ് കംപ്ലീറ്റ്ലി ഫു ഗീവ് ലവ് ആൻഡ് അക്സെപ്റ്റ് മൈസെൽഫ് എന്നുള്ളതാണ് അതിൻ്റെ മലയാളം പറയാം എനിക്ക് സ്ട്രെസ് ഉണ്ടെന്നിരിക്കലും ഞാൻ അഗാധമായി സത്യസന്ധമായി പൂർണ്ണമായി എന്നോട് ക്ഷമിച്ച് സ്നേഹത്തോടെ അതേപടി എന്നെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഓക്കെ ഇംഗ്ലീഷ് അഫർമേഷൻ ഒരിക്കൽ കൂടെ പറയാം അതിൻ്റെ ഈവൻ ദോ ഐ ഹാവ് സ്ട്രെസ് ഐ ഡീപ്ലി ട്രൂലി ആൻഡ് കംപ്ലീറ്റ്ലി ഫോർ ഗീവ് ലവ് ആൻഡ് അക്സെപ്റ്റ് മൈ സെൽഫ് അടുത്ത് രണ്ടാമത്തെ അഫർമേഷൻ ഈവൻ ദോ ഐ ഹാവ് സ്ട്രെസ് ഐ വില്ലിംഗ്ലി ചൂസ് ടു റിലീസ് മൈ സ്ട്രെസ് എനർജി കംപ്ലീറ്റ്ലി നൗ വിത്ത് ഫുൾ അവെയർനെസ് അതിൻ്റെ മലയാളം ഞാൻ പറയാം എനിക്ക് സ്ട്രെസ് ഉണ്ടെന്നിരിക്കലും എൻ്റെ പൂർണ്ണ അവബോധത്താൽ എൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ആ സ്ട്രെസ് എനർജിയെ തിരഞ്ഞെടുത്ത് ഈ നിമിഷം തന്നെ എന്നിൽ നിന്നും ഞാൻ സ്വതന്ത്രമാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷ് അഫർമേഷൻ ഒരിക്കൽ കൂടെ പറയാം

മലയാളത്തിൽ പറയണമെന്നുള്ളവർ ഈ അഫർമേഷൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിൽ അത് ഉപയോഗിച്ച് ടാപ്പ് ചെയ്യുമ്പോൾ മലയാളത്തിൽ പറയാം ഓക്കെ ഞാൻ തുടങ്ങാൻ പോവുകയാണ് ഓരോ പോയിന്റായിട്ട് അപ്പോൾ ശ്രദ്ധാപൂർവം കാണുക ആദ്യത്തെ റൗണ്ട് തുടങ്ങുന്നത് കരാട്ടെ ചോപ്സിലാണ് കരാട്ടെ ചോപ്സിൽ രണ്ട് അഫർമേഷൻ പറയും ഓക്കെ അത് ശ്രദ്ധാപൂർവം കാണുക ഈവൻ ദോ ഐ ഹാവ് സ്ട്രെസ് ഐ deeply, truly, and completely forgive, love, and accept myself. മൈസെൽഫ് ഈ കരാട്ടെ ചോപ്സ് തന്നെ അടുത്ത അഫർമേഷൻ പറയുകയാണ് ഈവൻ ദോ ഐ ഹാവ് സ്ട്രെസ് ഐ വില്ലിംഗ്ലി ചൂസ് ടു റിലീസ് മൈ സ്ട്രെസ് എനർജി കംപ്ലീറ്റ്ലി നൗ വിത്ത് ഫുൾ അവയർനെസ് ഓക്കെ ഈ കരാട്ടെ ചോപ്സിൽ നമ്മൾ രണ്ട് അഫർമേഷൻ ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്തു രണ്ടാമത് റിലീസ് ചെയ്തു ഇനിയുള്ള ഓരോ പോയിന്റിലും രണ്ടാമത്തെ അഫർമേഷൻ മാത്രം പറഞ്ഞാൽ മതി അക്കാര്യം ഞാൻ ഇപ്പോ പറയാം ഓക്കെ ശ്രദ്ധാപൂർവം കാണുക ഇവൻ ദോ ഐ ഹാവ് സ്ട്രെസ് ഐ വില്ലിംഗ്ലി ചൂസ് ടു റിലീസ് മൈ സ്ട്രെസ് എനർജി കംപ്ലീറ്റ്ലി നൗ വിത്ത് ഫുൾ അവയർനെസ് ഐ ഐ ഹാവ് സ്ട്രെസ് ടു ചൂസ് റിലീസ് മൈ സ്ട്രെസ് എനർജി കംപ്ലീറ്റ്ലി നൗ വിത്ത് ഫുൾ അവയർനെസ് ഈവൻ ദോ ഐ ഹാവ് ഐ ചൂസ് ടു റിലീസ് മൈ സ്റ്റസ് എനർജി കംപ്ലീറ്റ്ലി നൗ വിത്ത് ഫുൾ അവയർനെസ് ഈവൻ ദോ ഐ ഐ ഹാവ് ചൂസ് ടു റിലീസ് മൈ എനർജി കംപ്ലീറ്റ്ലി നൗ വിത്ത് ഫുൾ അവയർനെസ് ഈവൻ ദോ ഐ ഹാവ് എനർജി ഐ ചൂസ് ടു റിലീസ് മൈ സ്റ്റസ് എനർജി കംപ്ലീറ്റ്ലി നൗ വിത്ത് ഫുൾ അവയർനെസ് ഈവൻ ദോ ഐ ഹാവ് ഐസ് ടു റിലീസ് മൈ സ്റ്റ്രെസ് എനർജി കംപ്ലീറ്റ്ലി നവ് വിത്ത് ഫുൾ അവേർനസ് ഈവൻ ദോ ഐ ഹ്യാവ് ഐ വി ചൂസ് ടു റിലീസ് മൈ സ്റ്റ്രെസ് എനർജി കംപ്ലീറ്റ്ലി നവ് വിത്ത് ഫുൾ അവേർനസ് ഈവൻ ദോ ഐ ഹ് സ്റ്റില്ല ചൂസ് ടു റിലീസ് മൈ സ്റ്റ്രെസ് എനർജി കംപ്ലീറ്റ്ലി നവ് വിത്ത് ഫുൾ അവേർനസ് ഈവൻ ദോ ഐ ഹ് സ്റ്റ ി ചൂസ് മൈ സ്ട്രെസ് എനർജി കംപ്ലീറ്റ്ലി നൌ വിത്ത് ഫുൾ അവേർനെസ് അത് ഈ പോയിന്റിലാണ് ഇവിടെ ഓക്കെ അടുത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കരാട്ടെ ചോപ്സ് പോയിന്റ് തന്നെയാണ് അത് ഇങ്ങനെയാണ് ഈവൻ ദോ ഐ ഹാവ് സ്ട്രെസ് ഐ വില്ലിങ് മൈ സ്ട്രെസ് എനർജി കംപ്ലീറ്റ്ലി നൗ വിത്ത് ഫുൾ അവേർനെസ് ഓക്കെ അപ്പോ ഈ കരാട്ടെ ചോപ്സി തുടങ്ങി ഈ കരാട്ടെ ചോപ്സിൽ അവസാനിപ്പിക്കുമ്പോൾ ഒരു റൗണ്ടായി ഒരു റൗണ്ട് നമ്മൾ പൂർത്തിയാക്കി ഇത് ഒരു റൗണ്ടാണ് ഇങ്ങനെ അതിയായ സ്ട്രെസ് ഉള്ളവര് പത്ത് റൗണ്ട് എങ്കിലും ചെയ്യണം പത്ത് റൗണ്ടും ചെയ്യാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്തെ എടുക്കത്തുള്ളൂ ഓക്കെ അപ്പോ ഇത് സാധാരണയായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊരു മാർക്ക് ഇടാം നൂറ് ശതമാനം എന്ന് പറയുന്നത് ഒരു പത്ത് മാർക്ക് ഇട്ടാൽ ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മുടെ സ്ട്രെസ്സിൻ്റെ ലെവല് പത്ത് എന്നുള്ളത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുന്നതായി കാണാം അത് നമുക്ക് തന്നെ സ്വയം പരിശോധിക്കാം ഓക്കെ അപ്പോൾ ഹൃദയപൂർവ്വം ചെയ്താൽ നമ്മൾ ഒരു പത്ത് റൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് നമ്മിൽ നിന്നും പൂർണമായും വിട്ടകലുക തന്നെ ചെയ്യും ഇത് എൻ്റെ അനുഭവമാണ് ഓക്കെ പിന്നെ ഇപ്പോൾ നമ്മൾ ഇ എഫ് ടി ടാപ്പിംഗ് എങ്ങനെ ചെയ്യുന്നു സ്ട്രെസ്സിന് എങ്ങനെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ഈ ഇ എഫ് ടി ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നുള്ളത് ഒരു വാസ്റ്റായിട്ടുള്ള ഒരു ശാഖയാണ് ഇതിൽ നമ്മൾ മിക്ക വീഡിയോസിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും എൻ്റെ ഗുരുനാഥനായ ശ്രീ അജിത് കൃഷ്ണൻ സാറ് ഇതിലുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്സ് അതായത് ഏജ് റിഗ്രഷൻ ഒക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഈ ഏജ് റിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാം ഹിപ്നോസിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ടായ സുഖകരമല്ലാത്ത അനുഭവങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്നും അത് മാറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുന്ന ഒരു പ്രക്രിയയാണ് ഏജ് റിഗ്രഷൻ ഓക്കെ അപ്പോൾ ഏജ് റിഗ്രഷൻ മാത്രമല്ല നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള ബ്ലൂ പ്രിൻ്റ് ഇംപ്രിൻറ്റ് ചെയ്യാനും ഈ വിദ്യ കൊണ്ട് സാധിക്കും അങ്ങനെ വളരെ ഒട്ടനവധി ഗുണകരമായ പല കാര്യങ്ങളും ഇ എഫ് ടി ടാപ്പിങ്ങിലൂടെ നമുക്ക് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ ഒരു റൗണ്ട് ടാപ്പിങ്ങിനെ പറ്റി പറഞ്ഞു ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒട്ടനവധി ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകും നമ്മൾ സ്ട്രെസ്സിൽ നിന്നും മോചിതരാകും ഗുണകരമായ പല കാര്യങ്ങളും നമുക്ക് ഇതുകൊണ്ട് ഇതുകൊണ്ട് സാധിക്കാൻ പറ്റും നമ്മുടെ എനർജി ലെവലിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റും എനർജി ലെവല് ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇന്നേ ദിവസം ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഈ ചാനല് നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എണേബിൾ ചെയ്യുക ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ക്ലിപ്പ് ഇവിടെ പൂർണ്ണമാക്കുന്നു എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും ഒരായിരം നന്ദി താങ്ക്